ഏഴാമത്തെ വരവ് എന്ന ഒരു ചിത്രത്തിൽ താങ്കൾ വളരെയധികം പേടിച്ചാണ് ആ ലൊക്കേഷനിൽ അഭിനയിച്ചത് എന്ന് കുട്ടിയൻ മനസ്സിലാക്കുന്നു. എന്താണ് ആ പേടിയുടെ പുറകിലുള്ള കാരണം? ഹരിഹരൻ സാറിന്റെ മൂവി, എം ടി സാറിന്റെ സ്ക്രിപ്റ്റ്, ഞാന് ഇന്ദ്രേട്ടൻ, ഇന്ദ്രജിത്ത്, വിനീതേട്ടൻ ഒക്കെ അഭിനയിച്ച ഒരു മൂവിയാണ് ഏഴാമത്തെ വരവ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ കാലിക്കട്ട് ഉള്ളിൽ ഒരു സ്ഥലത്താണ് ഷൂട്ട് ചെയ്യണം. അപ്പൊ അവിടെ കാടിന്റെ പരിസരങ്ങൾ, അവിടെ ഒരു ചെറിയ വീട്, അങ്ങനെയൊക്കെയാ. കുറെ പാമ്പുകളുണ്ട്, എവിടെ നോക്കിയാലും പാമ്പ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് അവിടെ. അപ്പൊ ആ വീട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പാമ്പ് കഥകളാണ് കൂടുതലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ആ വീട്ടിലത്തെ ചേച്ചി പറയുന്നു, ഞങ്ങൾ ഒരു ദിവസം മറ്റേ ഡൈനിങ് ടേബിളില് ഓ ഇവിടെയാണ് ബെൽറ്റ് കൊണ്ടുവച്ചേക്കണം എടുക്കാൻ പോയപ്പോ അത് പാമ്പായിരുന്നു. ഇങ്ങനത്തെ കുറെ പാമ്പ് കഥകൾ കേട്ട് ഞാൻ മൊത്തം കാലൊക്കെ കയറ്റി വെച്ചിട്ടിരുന്ന് പാമ്പ് കഥ കേട്ടോണ്ടിരിക്കുക. കാരണം ഫുൾ കട്ടിലിന്റെ മുകളിൽ കയറുന്നത്. അപ്പൊ അവിടെ കുറച്ചൊരു പഴയ വീടായതുകൊണ്ട് ഫുൾ ഒരു ഡാർക്ക് ഫർണിച്ചേഴ്സും ഡാർക്ക് ഇന്റീരിയർ ഒക്കെയാണ്. പാമ്പൊക്കെ ഇരുന്ന പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പൊ വെള്ള ടൈൽസും ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന്. ഞാനിങ്ങനെ കാലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുക പേടിച്ചിട്ട്. അപ്പോഴത്തേക്കും ഓക്കെ ഞാൻ ബാത്റൂം പോകാന്ന് പറഞ്ഞു ഞാൻ ബാത്റൂം പോകുന്നു. വാതിൽ അടയ്ക്കുമ്പോഴത്തേക്കും വാതിലിന്റെ പിറകിൽ ഒരു പാമ്പ്, ഒറിജിനല്. ഞാൻ വാതിൽ വീശി തുറന്ന് ഞാൻ പുറത്തേക്ക് ഓടി, ഞാൻ പുറത്തേക്ക് ഓടി പോയിട്ട് ഞാൻ കട്ടിലിന്റെ മുകളിൽ കയറി നിന്ന് ഞാൻ പറയാണ് അവിടെ പാമ്പുണ്ട്, അവിടെ പാമ്പുണ്ട്. ഞാൻ ബഹളം വെക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാരും ഒറ്റ ചിരി, പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കാൻ തുടങ്ങി. ഞാൻ സത്യമായിട്ട് അവിടെ പാമ്പുണ്ട്. അപ്പൊ ഇവരെല്ലാം പറഞ്ഞത് നീ പാമ്പിന്റെ കഥ കേട്ട് കേട്ടിട്ട് അകത്ത് പോയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പേടിച്ചിട്ടാ പോണേ, ഇനി ഇവിടെ എങ്ങാനും പാമ്പുണ്ടാവും എന്നൊക്കെ പറഞ്ഞാ ഞാൻ പോണത്. കറക്റ്റ് പാമ്പിനെ കണ്ടപ്പോ എല്ലാവർക്കും അത് തോന്നിയതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഇല്ല, ഞാൻ കണ്ടു, ഞാൻ കണ്ടു. അമ്മ അപ്പൊ തന്നെ ഭയങ്കര ധൈര്യത്തോടെ അകത്ത് പോയി നോക്കുന്നു. ബാത്റൂമിൽ വലിയ ബാത്റൂമാണ്, അപ്പൊ ബാത്റൂമിൽ പാമ്പില്ല. അപ്പൊ അമ്മനും ഇല്ല നിനക്ക് തോന്നിയതാണ്. ഞാൻ അമ്മ ഞാൻ കണ്ടതാണ് അമ്മ പാമ്പുണ്ട്. അപ്പൊ അമ്മന് ഇല്ല നിനക്ക് തോന്നുന്നു, അവിടെ പോയി നോക്കില്ല, ഞാൻ ഇനി ഞാൻ പോരാ ജീവിതത്തിൽ ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിൽക്കുമ്പോഴത്തേക്കും കറക്റ്റ് അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറയാണ് സാരി ചേഞ്ച് ആണെന്ന് പറയാം. അപ്പൊ സാരി കൊടുക്കണം, അതെനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. കാരണം സാരി നമ്മൾ നിലത്തിട്ടിട്ടല്ലേ ചുറ്റും. അപ്പൊ ഞാൻ മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നു സാരി ചുറ്റി വരുമ്പോ ഇതിനുള്ളിൽ നിന്ന് ഒരു പാമ്പ്, അതിനുള്ളിൽ പാമ്പ് കയറിയിരിക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാൻ സാരി എടുക്കില്ല, സാരി എടുക്കില്ല, ഭയങ്കര പേടി. അവസാനം അവിടുത്തെ ആട്ടിലത്തെ ചേട്ടന്മാരൊക്കെ കൂടി ചിരിച്ചിട്ട് എനിക്ക് കുറച്ച് ബെഞ്ചും ഒക്കെ കൊണ്ടുവന്ന് ഇട്ട് വന്നു. ഞാൻ അതിന്റെ മുകളിൽ കയറി നിന്ന് സാരി എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ അമ്മയുടെ അടുത്ത് വിഷമമായി തുടങ്ങി. എനിക്ക് ഇത് ആരും വിശ്വസിക്കുന്നില്ലല്ലോ, എനിക്ക് വിഷമമായി തുടങ്ങി. അമ്മ ഞാൻ സത്യമായിട്ടും കണ്ടതാ അമ്മ പാമ്പിനെ, ഞാൻ കണ്ടതാ, ഇനി അത് ബെഡ്റൂമിലേക്ക് വരുമോന്ന് എനിക്കറിയില്ല, ഞാൻ വരില്ല ഇനി ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് സംശയമായി, ഇവൾ ഇങ്ങനെ പറയുമ്പോ. ഞാൻ സാരിയെ കൊടുത്തിട്ട് ഞാൻ പുറത്തേക്ക് പോയി. പിന്നീട് പാമ്പിനെ കിട്ടി, അത് വേറെ കാര്യം. അവർ അകത്ത് പോയി പരിചയം, ഞാനിങ്ങനെ വലിച്ചു തുറന്നപ്പോൾ അത് കുറച്ച് തെറിച്ചു പോയി അപ്പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അത് ആറ്റിലത്തെ ചേട്ടന്മാർ പിന്നീട് നോക്കിയപ്പോഴാണ് കണ്ടത്, അത് കുറച്ച് ചെറുതുമായിരുന്നു. അപ്പൊ ഞാൻ കറക്റ്റ് സാരി കൊടുത്ത് ഞാൻ ഷോട്ടിന് പോകുമ്പോൾ എന്റെ മുഖം മുഴുവൻ പേടിയാണ്, ഇനി പാമ്പുണ്ടാവോ പാമ്പുണ്ടാവും. അപ്പൊ ഞാൻ എന്റെ ഷോട്ട് അന്ന് ഇപ്പൊ ജസ്റ്റ് നടന്നു ഇങ്ങനെ വരണം. അപ്പൊ ഹരിഹരൻ സാറ് പറഞ്ഞു എന്തോ ഒരു സിമ്പിൾ ഡയലോഗ്, എന്തോ പ്രസാദ് എന്താ കല്യാണം കഴിക്കാൻ, ഞാൻ അങ്ങനെ എന്തോ ഒരു സിമ്പിൾ ഡയലോഗാ. ഞാൻ ചെയ്യുന്നത് മുഴുവൻ താഴെ നോക്കി, പ്രസാദ് എന്താ കല്യാണം കഴിക്കാൻ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണം. അപ്പൊ വിനീതേട്ടൻ അറിയാം എനിക്കിത് ഭയങ്കര പേടിയാ. അപ്പൊ വിനീതേട്ടൻ എന്ന് തോന്നും കാലിത്തിരി ശബ്ദമായിട്ട് നടന്നാ മതി, അപ്പൊ പാമ്പ് അതിന്റെ വൈബ്രേഷൻ കാരണം പാമ്പ് വരില്ല. പിന്നെ ഞാൻ സാരിയൊക്കെ എടുത്തിട്ട് പ്രസാദ് എന്താ കല്യാണം കഴിക്കാം. ഹരിഹരൻ സാർ നീ എന്തേ കാണിക്കണത്? ഇപ്പൊ പേടി കാരണം എവിടെ നോക്കിയാലും പാമ്പ്, എവിടെ നോക്കിയാലും. അപ്പൊ ഇന്ദ്രേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഇന്ദ്രേട്ടൻ ഒരു വെള്ളത്തിന്റെ ഷോട്ട് ഇടുമ്പോ പിന്നില് ഭയങ്കര ഒരു ശബ്ദം കേട്ടു, തിരിഞ്ഞു നോക്കുമ്പോ മറ്റേ മരത്തിന്റെ മുകളിൽ നിന്ന് പാമ്പ് താഴെ വന്ന് വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ പാമ്പ് കഥകൾ അവിടെ. അത് എന്നെ പേടിപ്പിക്കരുതെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് വിനീതായിട്ടുള്ള ഒരു ചെറിയ കോഡ് ഭാഷ ഉണ്ടാക്കി. പെട്ടെന്ന് അയ്യോ പാമ്പ് എന്ന് പറഞ്ഞ ഭാവനെ പേടിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ അവിടെ എന്താ കുറച്ച് ആൾക്കാർ നിൽക്കുന്നത്, അപ്പൊ വിനീതാണ് പേടിക്കണ്ട, അവിടെ ഒരു പി എ എം ബി യു. അപ്പൊ ഞാൻ പി എ എം അയ്യോ എഴുന്നേറ്റ് അങ്ങനെയായിരുന്നു. അപ്പൊ ഒരു പാമ്പുകളുടെ ഇതിൽ ആയതുകൊണ്ട് ഭയങ്കര പേടിച്ചിട്ടായിരുന്നു. ഒരു നൈറ്റ് ഷൂട്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഭാവന പേടിക്കുന്നതിന് അർത്ഥമുണ്ട്, ഒരാളുടെ പൂക്കളൊക്കെ വെച്ച മുടിക്കെട്ടിൽ പാമ്പ് ഇരുന്നായിരുന്നു. ഇനിയിപ്പോ എവിടെ പോയി ഇരിക്കും. ഓക്കെ, നമ്മളിനി 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 3 ലക്ഷം മോണിറ്റർ. മലയാളത്തിലെ ഏത് നടിയുടെ ആത്മകഥയാണ് കഥ തുടരും? ഓപ്ഷൻ എ കെ പി എസ് സി ലളിത, ഓപ്ഷൻ ബി ഫിലോമിന, ഓപ്ഷൻ സി മഞ്ജു വാര്യർ, ഓപ്ഷൻ ഡി കവിയൂർ പൊന്നമ്മ, ഓപ്ഷൻ ഇ ഉണ്ണിമേൽ. ഇത് എനിക്ക് കുറച്ച് അറിയാം. അറിയാം, ഇതറിയാല്ലേ. ഓപ്ഷൻ എ കെ പി എസ് സി ലളിത. ലളിത ചേച്ചിയായിട്ട് നല്ല ബന്ധമായിരുന്നു, ഞങ്ങൾ ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. ആണോ? ചേച്ചിയോട് എങ്ങനെയായിരുന്നു ഒരു അടുപ്പം ഭാവനയ്ക്ക്? നല്ല അടുപ്പമായിരുന്നു, നല്ല ഒരു എന്താ പറയാ, ഒരുപാട് ഇരുന്ന് സംസാരിക്കും, അത്യാവശ്യം കോമഡി ഒക്കെ പറയും, നല്ല ഒരു ബന്ധമായിരുന്നു. ചേച്ചി നമ്മുടെ കൂടെ ഇല്ല, എന്നാലും ഈ കഥ തുടരും. ചേച്ചി അഭിനയിച്ച ഇത്രയും നല്ല ചിത്രങ്ങൾ ഉണ്ട്, അതുകൊണ്ട് ഈ കഥ തുടരും, തുടരണം. അതെ. ഓപ്ഷൻ എ കെ പി എസ് സി ലളിത, 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 300,000 rupees. അതിലാണ് എന്റെ ദുഃഖം. ഓക്കെ, ഓപ്ഷൻ എ കെ പി എസ് സി ലളിത, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്.
ലളിത ചേച്ചിയുടെ ആത്മകഥയാണത്.